നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു നറുനീണ്ടി സിറപ്പ് തയ്യാറാക്കാം. 30 ഗ്രാം നറുനീണ്ടിയുടെ പേരെടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് നറുനീണ്ടിയാണിത്. കൊത്തുകല്ലിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നറുനീണ്ടി ഇത് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുതിർത്ത വെള്ളമില്ലേ, അത് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സിമ്മിലിട്ട് 1.5 മണിക്കൂറോളം തിളപ്പിച്ചെടുത്തതാണിത്. നമ്മുടെ സിറപ്പിന് ഈ നിറമായിട്ടുണ്ട്, നരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നറുനീണ്ടി സിറപ്പാക്കി എടുക്കണം. 1 കിലോ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 കഷ്ണം ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, നിറത്തിന് വേണ്ടിയിട്ടാണ്. 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മുടെ നറുനീണ്ടി സിറപ്പ് റെഡി ആയിട്ടുണ്ട്. തേൻ പോലെ ഈ കൺസിസ്റ്റൻസി ആവുമ്പോഴാണ് നമ്മൾ വാങ്ങി വെക്കേണ്ടത്. നറുനീണ്ടി സർബത്ത് ഇതുപോലൊരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് 1 കുപ്പി സർബത്ത് കിട്ടിയിട്ടുണ്ട്. എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്കിനി നറുനീണ്ടി സിറപ്പ് വെച്ച് ജ്യൂസ് തയ്യാറാക്കുന്ന എങ്ങനെയാ നോക്കാം. 2 ഗ്ലാസ്സിലും കുറച്ച് നറുനീണ്ടി സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ്സില് ഓറഞ്ച് ജ്യൂസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ്സില് നാരങ്ങയുടെ ജ്യൂസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുവാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് നല്ലൊരു സൂപ്പർ റീഫ്രഷിംഗ് ജ്യൂസ് ആണിത്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണേ കാണാനേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു ഓൾ.